കേരളം വൈവിധ്യമാർന്നതും നിറപ്പകിട്ടാർന്നതുമായ പ്രകൃതിയും സംസ്കൃതിയും ഒരുപോലെ കൈമുതലായുള്ള നാട്. വിനോദസഞ്ചാര വികസനത്തിന് ആവശ്യം വേണ്ട മുഖ്യ ഘടകങ്ങളുടെ കാര്യത്തിലും ഏറെ സമ്പന്നമാണ് കേരളം. പ്രകൃതി വിഭവങ്ങളിൽ പ്രമുഖം പ്രശാന്ത സുന്ദരമായ സമുദ്രതീരങ്ങൾ തന്നെ. ഗ്രാമജീവിതത്തിന്റെ കരക്കാഴ്ചകൾ ഒരുക്കി നിൽക്കുന്ന കായലുകൾ, ഹരിത കാന്തിയാർന്നു നിൽക്കുന്ന കാനനങ്ങൾ, പച്ച പുതച്ചു നിൽക്കുന്ന പാടങ്ങൾ, ഇളകിയാടുന്ന കേരവൃക്ഷങ്ങൾ എന്നിങ്ങനെ കേരളത്തിന്റെ പ്രകൃതി മനോഹാരിത ഭിന്നഭാവങ്ങളാർന്നു നിൽക്കുന്നു. സംസ്കാര വിശേഷങ്ങളിൽ സമുന്നത സ്ഥാനം ഇവിടെ കലകൾക്ക് തന്നെ. ഇന്ത്യൻ കലാരൂപങ്ങളിൽ വിദേശ രാജ്യക്കാരുടെ പ്രശംസ ഏറെ പിടിച്ചുപറ്റിയിട്ടുള്ളവയിൽ കഥകളി, ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത്, ആഗോളതലത്തിൽ തന്നെ മൗലികത കൊണ്ട് ശ്രദ്ധേയമായി കഴിഞ്ഞ കളരിപ്പയറ്റ് എന്ന ആയോധന കല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘകായിക വിനോദമാണ് കേരളത്തിലെ ചുണ്ടൻ വള്ളങ്ങൾ അണിനിരക്കുന്ന വള്ളംകളി. ആഭ്യന്തര വിനോദസഞ്ചാരികളെ എന്ന പോലെ തന്നെ വിദേശ വിനോദസഞ്ചാരികളെയും വൻതോതിൽ ആകർഷിക്കുന്ന ഒന്നാണ് ജലോത്സവങ്ങൾ. അവയിൽ പ്രധാനപ്പെട്ടവ ചമ്പക്കുളം മൂലം വള്ളംകളി, ആലപ്പുഴയിലെ നെഹ്റു ട്രോഫി വള്ളംകളി, ആറന്മുള ഉത്രിട്ടാതി വള്ളംകളി, പായിപ്പാട് ജലോത്സവം എന്നിവയാണ്. കേരള ടൂറിസം മേഖലയിൽ വിദേശ വിനോദസഞ്ചാരികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്ന് തന്നെയാണ് ഈ ജലമാമാങ്കം. ജലോത്സവങ്ങളുടെ ലോക മാതൃകകളിൽ ഏറ്റവും വിസ്മയകരമായ ഒന്നായി വാഴ്ത്തപ്പെട്ടിട്ടുള്ള ചുണ്ടൻ വള്ളങ്ങൾ അണിനിരക്കുന്ന വള്ളംകളി എന്നിവ കേരളത്തിന്റെ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന തനതായ കലാവിഭവങ്ങളിൽ ചിലതു മാത്രമാണ്. ജലോത്സവങ്ങളും ജലഗതാഗത സൗകര്യങ്ങളും കൊണ്ട് ടൂറിസ്റ്റുകളെ വളരെ മുൻപ് തന്നെ കേരളത്തിലെ കായലുകൾ ആകർഷിച്ചിരുന്നു. എന്നാൽ ഇവ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര വിഭവമായി മാറിയത് ഈ അടുത്ത കാലത്താണ്. ഹൗസ് ബോട്ടുകളുടെ വരവാണ് ഇതിന് കാരണമായതെന്ന് തന്നെ പറയാം. പഴയ ചരക്ക് ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്ന കൂറ്റൻ കെട്ടുവള്ളങ്ങളെയാണ് ഇന്നീ കാണുന്ന ഹൗസ് ബോട്ടുകളാക്കി മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ കായലുകളിൽ 100-ലേറെ ഹൗസ് ബോട്ടുകൾ സഞ്ചാരികളുമായി നീങ്ങുന്നുണ്ട്. ലോക സഞ്ചാരത്തിന്റെ ആദ്യകാല ചരിത്രത്തിന്റെ പോലും സ്മാരകങ്ങളും പൗരാണിക സ്മാരകങ്ങൾ ഉണർത്തുന്ന ഭൂഭാഗങ്ങളുമാണ് കേരളത്തെ സർവ ലക്ഷണങ്ങളുമൊത്ത സഞ്ചാര ലക്ഷ്യമാക്കുന്ന മറ്റൊരു ഘടകം. കേരളീയ സംസ്കൃതിയുടെ മറ്റൊരു സവിശേഷത വർണ്ണാഭമായ ഉത്സവാഘോഷങ്ങളാണ്. കേരള ടൂറിസം മേഖലയിൽ വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് കേരളത്തിലെ ക്ഷേത്ര ഉത്സവങ്ങൾ. വർണ്ണാഭമായ മുത്തുക്കുടകളും ചൂടി ആലവട്ട വെഞ്ചാമരങ്ങളും വീശി തങ്കത്തിടമ്പുമായി നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ അണിനിരക്കുന്ന കാഴ്ച ഈ നാടിന്റെ മാത്രം പ്രത്യേകതയാണ്. അതിപുരാതനങ്ങളായ ഒട്ടനവധി ക്ഷേത്രങ്ങൾ ഈ നാടിന്റെ സമ്പത്ത് തന്നെയാണ്. പഴമയുടെ സൗന്ദര്യം ആസ്വദിക്കുവാനും അതുപോലെ തന്നെ ക്ഷേത്രകലകളെപ്പറ്റി ആഴത്തിലുള്ള പഠനം നടത്തുവാനും വിദേശ വിനോദസഞ്ചാരികൾക്ക് ഒരു പ്രത്യേക താല്പര്യം തന്നെയാണ് ഇവിടം. ഇതിനായി കേരള ഗവൺമെന്റ് ടൂറിസം വകുപ്പിന്റെ കീഴിൽ ഒരുപാട് അവസരങ്ങൾ ഇവിടെ നൽകുന്നുണ്ട്. കേരളത്തിന്റെ വിരിമാറിൽ തലയെടുപ്പോടെ നിൽക്കുന്ന കോട്ടകൾ നിരവധിയാണ്. പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് അധിനിവേശങ്ങളുടെയും പഴയ രാജഭരണത്തിന്റെയും ചരിത്ര സ്മാരകങ്ങളായി നിലകൊള്ളുന്ന ഈ കോട്ടകൾ കാണുവാനെത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബേക്കൽ കോട്ട, പാലക്കാട് കോട്ട, തലശ്ശേരി കോട്ട, കാസർഗോഡ് ചന്ദ്രഗിരി കോട്ട, ഹോസ്ദുർഗ് കോട്ട, ആറ്റിങ്ങൽ കോട്ട, കണ്ണൂർ ജില്ലയിൽ അറബിക്കടലിനെ അഭിമുഖീകരിച്ച് സ്ഥിതി ചെയ്യുന്ന സെയിന്റ് ആഞ്ചലോ കോട്ട അഥവാ കണ്ണൂർ കോട്ട, പോർച്ചുഗീസുകാരനായ ഡോൺ ഫ്രാൻസിസ്കോ ഡ അൽമേഡയാണ് 1505 ഈ കോട്ട നിർമ്മിച്ചത്.
158 വർഷം പോർച്ചുഗീസുകാർ ഭരിച്ച ഈ കോട്ട 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കോട്ട പിടിച്ചെടുക്കുകയും 110 വർഷം കോട്ട ഭരിക്കുകയും ചെയ്തു. പിന്നീട് ഈ കോട്ട കേരളത്തിലെ പുരാതന മുസ്ലിം രാജവംശമായ അറക്കൽ കൊട്ടാരത്തിലെ അലി രാജയ്ക്ക് ഡച്ചുകാർ കോട്ട വിറ്റതായാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡച്ചുകാരുടെ കയ്യിൽ നിന്നും കോട്ട വാങ്ങിയ അറക്കൽ രാജവംശത്തിന്റെ ഓർമ്മകൾ പേറുന്ന അറക്കൽ മ്യൂസിയം കേരളത്തിലെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് ഈ നാടിന്റെ ചരിത്രത്തിന്റെ നാൾവഴികളെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവാണ് നൽകുന്നത്. കണ്ണൂർ കേന്ദ്രമായി നിലവിലുണ്ടായിരുന്ന ഏക മുസ്ലിം രാജവംശമാണ് അറക്കൽ രാജവംശം. ഈ രാജവംശത്തിന്റെ തിരു അവശേഷിപ്പുകൾ നിലകൊള്ളുന്ന കണ്ണൂർ അറക്കൽ മ്യൂസിയം ടൂറിസം മേഖലയിൽ ശ്രദ്ധേയമാണ്. കണ്ടത് മനോഹരം, കാണാത്തത് അതിമനോഹരം എന്ന് ആരോ പറഞ്ഞ പോലെ മനോഹര കാഴ്ചകൾ കണ്ട ലോക സഞ്ചാരികളെ ആരും കാണാത്ത അതിമനോഹര കാഴ്ചാനുഭവം നൽകുവാൻ കാത്തിരിക്കുകയാണ് കേരള ടൂറിസം വകുപ്പ്. കേരളം ടൂറിസം മേഖലയിൽ ഈ ലോകത്തിന് നൽകുന്ന സംഭാവനകൾ വളരെ വലുതാണ്. അവയിൽ ചിലതു മാത്രമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ചരിത്ര പ്രാധാന്യമുള്ളതും വൈവിധ്യമാർന്ന നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുമുള്ള ഈ നാടിനെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്നതിനപ്പുറം മറ്റൊരു പേര് നിർദ്ദേശിക്കുവാനാകുമോ?